ഗ്രൂപ്പിലെ ഒരാൾ ഞാനും രാഹുൽ എന്നാണ് പേര്. എഞ്ചിനീയറിംഗ് കഴിയാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇവരോടൊപ്പം ഇപ്പോൾ ഇങ്ങനെ കൂടി വീഡിയോസ് ഒക്കെ ചെയ്യുന്നു. മെയിനായിട്ട് മേക്കിംഗ് വീഡിയോസ് ആണ് നമ്മുടെ വീഡിയോസ് വരുന്നത് ചാനൽ വരുന്നത്. അതുകൂടാതെ ട്രാവൽ വീഡിയോസും ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഇൻഫോമാർക്കിലാണ് നോക്കിയത്. നമ്മുടെ ഗ്രീൻ മാംഗോ എൻ്റർടൈൻമെൻറ്റിൽ മുന്നേ ഇറങ്ങുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജോലി ചെയ്ത് കാരണം കുറച്ച് ബ്രേക്കായിരുന്നു. ഇപ്പോൾ വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. റിസൈൻ ചെയ്തിട്ട് വന്നിട്ടിരിക്കുകയാണ്. അതെ അതെ അതെ. നമസ്കാരം. എൻ്റെ പേര് പീയൂഷ് എന്നാണ്. സുൽത്താൻ പേഴ്സിംഗ് എന്നാണ് ചാനലിൻ്റെ പേര്. എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല. കുറച്ച് നാളായി വ്ളോഗിങ് തന്നെയാണ് ചെയ്യുന്നത്. വീട് പെരുവമ്പാണ്. അത്രേ ഉള്ളൂ. ചാനലിൻ്റെ പേര് പട്ടേക്കൽ, സുബൈർ പട്ടേക്കൽ എന്നാണ്. പക്ഷേ വീഡിയോസ് ഒക്കെ കുറവാണ്. ഗ്രൂപ്പിൽ ആക്റ്റീവാണ്. പിന്നെ സ്ഥലം മാപ്പുറമ്പാണ്. ബിസിനസ് ചെയ്യുന്നു. കുറെ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ അപ്ലോഡ് ചെയ്തില്ല. അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട്. സമയം ഒഴിവ് സമയം കുറച്ച് കൂടുതലായതുകൊണ്ട്. പിന്നെ ബിസിനസ്സാണ്. ബേക്കറിയാണ്. പാലക്കാട് മാപ്പുറമ്പാണ്. ബേക്കറി സാധനം വേണ്ടവരെല്ലാം ചാനലിലെ പേര് വൺഡ്രോസ് എന്നാണ്. ഫുഡ് ബ്ലോഗ്, സംടൈംസ് ട്രാവൽ ആണ്. ഷോർട്സും ആൻഡ് ലോങ് ഫോമും രണ്ട് വീഡിയോ ചെയ്യാറുണ്ട്. ദെൻ എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ട് ഓൾമോസ്റ്റ്. ദെൻ പ്രൊഫഷണൽ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. വർക്ക് കൊണ്ടുപോകുന്നുണ്ട്. സൈമൾട്ടേനിയസ് ആയിട്ട് ബ്ലോഗ്സും ചെയ്യാറുണ്ട്. സോ അതുകൊണ്ടുള്ള ഒരു ഗ്യാപ്സ് നല്ല പോലെ ഉണ്ടാകും. സോ മോർ ഓവർ ദാറ്റ് അത്രേ ഉള്ളൂ. നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് ഫൈസി എന്നാണ്. ഫൈസി ബ്ലോഗ്സ് എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഇവിടെ പാലക്കാട് പുത്തനഗരം എന്ന് പറഞ്ഞ സ്ഥലം തന്നെയാണ്. കൊടുവാരി ആ ഭാഗത്തൊക്കെയായിട്ടാണ് വരുന്നത്. ഇപ്പം എല്ലാവരെയും കണ്ടുമുട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പറയാം. ജഗൻ നമസ്കാരം. എൻ്റെ പേര് വിമൽ. ചാനലിൻ്റെ പേര് ടൈം വിത്ത് സൺബി. ബേസിക്കലി ബാംഗ്ലൂരാണ്. ഞാൻ അവിടെ ആൾമോസ്റ്റ് 15-16 വർഷമായിട്ട് അവിടെ സെറ്റിലാണ് ഫാമിലിയുടെ. അപ്പോൾ കൂടുതൽ പാലക്കാട് ബ്ലോഗ് കുറവാണ്. കൂടുതൽ ബാംഗ്ലൂർ ബേസാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമസ്കാരം. എൻ്റെ പേര് സനോജ്. ദി വേവ്സ് ഓഫ് ആർട്ടൂർ പേര്. അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചാനലിൻ്റെ പേര് മാറ്റുന്നൊരു ഓപ്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ 2 വർഷത്തോളമായി. പക്ഷേ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. കാരണം വീഡിയോസ് വളരെ കുറവാണ് ഇടുന്നത്. കഴിഞ്ഞ് ഞങ്ങൾ അതിന് മുമ്പത്തെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ കാസാലൂസിൽ വെച്ചിട്ട്. അന്ന് എനർജിയോടുകൂടിയിട്ട് ഇറക്കിയിട്ട് ഒരു 4 വീഡിയോ ചെയ്തു. പിന്നെ ഞങ്ങൾ വളരെ ഡൗണായി. സുൽഫീഖർ എന്നാണ് ചാനലിൻ്റെ പേര്. സുൽഫി കെ ജെ എന്നാണ്. ഈ ഷീറ്റ് വർക്ക് അതേപോലെ ഡ്രസ് വർക്ക് അങ്ങനെ ഇരുമ്പ് സംബന്ധപ്പെട്ട അങ്ങനത്തെ വീഡിയോകളാണ് ഒരുപാട് ചെയ്യുന്നത്. ഇപ്പോൾ സ്ഥലത്തിൻ്റെ വീഡിയോ, അതേപോലെ വണ്ടി, വാഹനങ്ങൾ, വീട്, സ്ഥലം അങ്ങനെയുള്ള ഒരു 2-3 ഐറ്റംസൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷോർട്ട് വീഡിയോയാണ് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് ഇപ്പോൾ റീച്ചൊക്കെ ആവുന്നുണ്ട്. സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ടൈം പി ആർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ പ്രചോദനം എന്ന് പറയുന്നത് നമ്മുടെ ഭായാണ്. പ്രത്യേകിച്ച് ഫുഡിൻ്റെയും ട്രാവലിൻ്റെയും വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുന്ന വരുന്നു. ചാനലിൻ്റെ പേര് ഷമീർ പാലക്കാട്. അതിനു മുമ്പ് ഇതുവരെ കേറിയിട്ടില്ല. ഈ കയ്യൊക്കെ ഇങ്ങനെ ആക്കി സംസാരിച്ചാൽ കോൺഫിഡൻസ് കുഴപ്പമില്ല. എൻ്റെ പേര് ഇന്ദ്രീത് വ്ളോഗിന്നാണ്. ഇവിടെയുള്ള അധികം ആർക്കൊന്നും എന്നെ അറിയില്ല. കാരണം 4 മാസം മുമ്പാണ് ഞാൻ ഒന്ന് ആക്റ്റീവ് ആവാൻ തുടങ്ങിയത്. ഞാൻ സത്യം പറഞ്ഞ ചാനൽ തുടങ്ങുന്ന ഒരു പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് കോളേജ് നിർത്തിയിട്ട്, സെക്കൻഡ് ഇയർ ആയപ്പോൾ കോളേജ് നിർത്തിയിട്ട് ഇതിനായിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ ഒരു ബാക്കി കൊണ്ട് ഇപ്പൊ 2 ലക്ഷം മുക്കി നിൽക്കുന്നുണ്ട്. അല്ല, അതിനായിട്ട് ഇറങ്ങിത്തിരിഞ്ഞാണ്. ഒരു മാപ്പ് പറയണെങ്കിൽ എത്ര രീതിക്ക് ഒരു ഇതുണ്ടാവും. അതായത് ഞങ്ങളുടെ ഓട്ടി വെച്ച് വന്നിട്ട് 9 മാസം കൊണ്ട് റോഡ് നേരാക്കി തന്നു പറഞ്ഞിട്ട് ആള് പോയി. 9 മാസം കൊണ്ട് 3 കൊല്ലമായി. 3 കൊല്ലമായി വീണ്ടും ഇലക്ഷൻ വന്ന ആള് ജയിച്ചു പോയി. അപ്പൊ ഒരു പ്രതിഷേധമായിട്ട് ഇതാ നിൽക്കുന്ന ആർ ജെ വ്ളോഗിൽ ഞാനും കൂടെ പോയി ചേർന്ന് റോഡ് മൊത്തം കൊഴിയാണ്. അവിടെ നിന്ന് തന്നെ മണ്ണ് വെട്ടി അവരുടെ തന്നെ മെറ്റലും കയറിയിട്ട് റോഡ് അടച്ചു.
എന്നിട്ട് അവിടെ കൊണ്ട് ആളുകളൊക്കെ വിളിച്ചു കഴിഞ്ഞ് പ്രതിഷേധം പോലെ ആക്കി. ഞാനും ഞാൻ നിൽക്കുന്ന ആർച്ചുള്ള അത് മുഴുവൻ ആ നാട് മുഴുവൻ വടക്കഞ്ചേരി ഫുള്ള് ഫേമസ് ആയി. എം എൽ എ വന്ന് വീട്ടിൽ വന്ന് പഞ്ചായത്തിലെ രാഷ്ട്രീയക്കാരൊക്കെ വന്ന് ആ വീഡിയോ ഡിലീറ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ കുറെ ഒരുപാട് പ്രശ്നമുണ്ടായി. അപ്പൊ തൊട്ട് പിന്നെ വയറലാണ്. പിന്നെ അതായത് ഇപ്പോ ഈ ഇന്ദ്രജിത്തിനെ നമ്മള് ഈ പറഞ്ഞ എല്ലാവരും തന്നെ ഒരു മോഡൽ ആക്കേണ്ട വ്യക്തിയാണ്. നിങ്ങൾ എല്ലാവരും പുള്ളിയുടെ ചാനലിൽ നിന്ന് കയറി നോക്കുക. പുള്ളി പറഞ്ഞിട്ട് 4 മാസം കൊണ്ടാണ് പുള്ളി ചാനൽ തുടങ്ങിയത്. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, നിങ്ങൾ എല്ലാവരും ചാനൽ തുടങ്ങി ഒരുപാട് നാളായി, ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെ ഒരുപാട് നാളായി. പക്ഷെ പുള്ളിയുടെ ചാനൽ ഇപ്പം 2 ലക്ഷത്തിലധികം അടുത്ത് ആൾക്കാരെ സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല 4 മാസം കൊണ്ട്. പിന്നെ അത് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. സോ ഒരു ചാനൽ തുടങ്ങിയിട്ട് വെറുതെ ഇരുന്ന് അതല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അല്ല, കുറച്ച് അതിനനുസരിച്ച് ആൾക്കാർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ നോക്കുക. ഒരു പാഷന്റെ പുറത്ത് ചെയ്തതാണ്. കുറെ വീഡിയോസ് കണ്ടിട്ട് ചെറുതായി ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ ഷോർട്ട് ഷോർട്ട്സ് വീഡിയോസ് എടുത്തു വെക്കായിരുന്നു. ഒരു സൂപ്പർവൈസർക്ക് അത് കണ്ടിട്ട് നമുക്കൊരു ചാനൽ തുടങ്ങിയാലോ, നീ കുഴപ്പമില്ലാണ്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. കൂടുതലായിട്ട് ഇങ്ങനെ അത് ഫോളോ ചെയ്ത് വീഡിയോസ് ഒന്നും ഇടുന്നില്ല. എന്നാലും അത്യാവശ്യം നമ്മൾ ഇടുന്ന വീഡിയോസിന് എന്റെ ചാനലിൽ ഇപ്പൊ ഈ പറഞ്ഞ 4 മാത്രല്ല, ടോട്ടൽ ഒരു കണക്കെടുക്കണമെന്ന് 10 പേരുണ്ട്. ഇപ്പൊ നാട്ടിൽ അവരൊന്നും നാട്ടിലില്ല, പല രീതിയിൽ അവര് പല രീതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇടണമെന്നുള്ള പ്രതീക്ഷകളൊന്നും അല്ല ചെയ്തിട്ടുള്ളത്, ഉള്ളത് വൃത്തിക്കുള്ള ഇടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഒരു ചെറിയ ടാലന്റ് എന്താണുള്ളത് ആ ടാലന്റ് അവിടെ കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇത് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ബട്ട് അതിലേക്കൊന്ന് എടുത്തിട്ടിട്ട് എഡിറ്റ് ചെയ്യാനുള്ള മാത്രം സൗകര്യം നമുക്ക് കിട്ടലില്ല. അപ്പോ ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തും. എന്റെ പേര് അനീസ്, ടീമിന്റെയാണ് യൂട്യൂബിലെ ചാനൽ പേര് ഫ്രണ്ടാസ്റ്റിക്. ഞങ്ങൾ ഏകദേശം അവിടെ ജംഷീന, അപ്പൊ ജംഷീസ് വ്ലോഗ് എന്ന പേരിലാണ് അവളാണ് ഫസ്റ്റ്, എൻ്റെ വൈഫാണ് ഈ ചാനൽ ആരംഭിച്ചത്. അപ്പൊ ഞാൻ അതില് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടു, അത് റീച്ച് ആയപ്പോ പിന്നെ ഞാൻ തന്നെ അത് കൊണ്ടു നടന്നു. വീട് പറഞ്ഞില്ലല്ലോ, പാലക്കാട് പൂടൂരാണ് അർഷാദിന്റെ വീടിലേക്ക്. അർഷാദിന് ആദ്യം വരക്കുണ്ടല്ലോ അല്ലെ? അപ്പൊ അർഷാദിന്റെ വീടിന്റെ അടുത്തുകൂടെയാണ്. പിന്നെന്താണ്, ഇപ്പൊ ഇക്ക ഇടുന്ന സമയത്ത് ഭയങ്കര റീച്ചാണ്. ബിസിനസ് വ്ളോഗാണ് ഇട്ടുണ്ടായിരുന്നത്, അപ്പൊ നല്ല റീച്ചാണ്. അധികം കൊടുവാര് വീഡിയോ, തിരുപ്പൂര് വീഡിയോ ഒക്കെ ബിസിനസിന്റെ ഡ്രസ്സിന്റെ ആയതുകൊണ്ട് നല്ല റീച്ച് ഉണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് നല്ല സെയിൽ. ഞാന് 3 വർഷമായി ചാനൽ തുടങ്ങിയിട്ട്. ഞാൻ ഈ ഗ്രൂപ്പിലെ പുതിയ ആളാണ്. നേരത്തെ ആള് പറഞ്ഞ ബൈക്ക് പിടിക്കും, കൈ വർക്കുണ്ട്. അപ്പൊ ഞാൻ നല്ല ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ആരും അറിയില്ല, എന്നെങ്കിലും ഒന്ന് പരിചയപ്പെടട്ടെ, അതുപോലെ എല്ലാവരും ചെയ്തു. താങ്ക്സ്. പിന്നെ ഇത് ഇക്ക പേര് അല്ലെങ്കിൽ കോയമ്പത്തൂരാണ് വർക്ക് ചെയ്തത്. ദിവസം എൻ്റെ ചാനലുണ്ട്, പിന്നെ ഫേസ്ബുക്കിൽ ഇപ്പോൾ വീഡിയോസ് ഇടാറുണ്ട്, കുറേ കാലമായിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. ചാനലൊക്കെ തുടങ്ങിയത് ഒരു 2013 ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2018 തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഒരു 1 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സായിട്ട് പോകണം. നമസ്കാരം, എൻ്റെ പേര് അർഷാദ് എന്നാണ്. എൻ്റെ ചാനലിൻ്റെ പേര് ഹാഷ് വ്ളോഗാണ്. ബിസിനസ് ടൈപ്പ് കണ്ടന്റുകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 വർഷത്തോളമായി ചാനൽ തുടങ്ങിയിട്ട്. കുറച്ച് ചെയ്യും, കുറച്ച് ചെയ്യാതിരിക്കും, ഇനിയും കുറച്ച് ചെയ്യും, ഇങ്ങനെ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ താങ്ക് യു യൂട്യൂബിന് എന്നെയും ക്ഷണിച്ച്. ഹായ്, എൻ്റെ പേര് ഇസ്മായിൽ എന്നാണ്, പട്ടാമ്പി സ്വദേശിയാണ്.
ഞാൻ യൂട്യൂബർ ആയിട്ടല്ല സത്യം പറയുന്നെങ്കിൽ ഒരു ഫീൽഡിലോട്ട് വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലോട്ട് വന്നത്. ഞാൻ കുറെ വർഷമായിട്ട് 2017 തൊട്ടിട്ട് ട്രോളുകൾ ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു. കുറെ പേർക്ക് അറിയാതെ തോന്നുന്നുണ്ട് ട്രോൾ മലയാളം മൂവീസ് എന്ന് പറഞ്ഞു. പിന്നെ എന്നെ എല്ലാവരും അറിയണ്ടാവും, ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ കടകട പറയുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പ്രൊഡക്റ്റും കൂടി ഉണ്ട്, അതായത് നിങ്ങളൊക്കെ പാലക്കാട് ജില്ലക്കാരൻ, പിന്നെ ഞാൻ മാത്രം മലപ്പുറം ജില്ല. പാലക്കാട് ടൗണിലാണ്, പിന്നെ എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി, എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല. വേറെന്തെങ്കിലും ചോദിക്കാണ്ടോ? ആ കഴിഞ്ഞു. ഞാൻ ഷിനു സൂര്യനാരായണൻ, എന്റെ ചാനലിന്റെ നെയിമും ഷിനു സൂര്യനാരായണൻ തന്നെയാണ്. എല്ലാവർക്കും അറിയും ഗ്രൂപ്പിലെ അത്യാവശ്യമൊക്കെ എല്ലാവരുടെ അങ്ങനെ വളർന്നിട്ടൊക്കെ പോയി മെയിൻ ആയിട്ട് സ്റ്റിക്കർ കിടന്ന ഒരു വ്യക്തിയാണ്. അല്ല പെട്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ഓണത്തിനാണ് ഒത്തുകൂടിയത് 5-6 പേര്. അതിൽ ഒരാള് ഇപ്പൊ ഇല്ല, നമ്മളെ കൊച്ചിയിലാണ് വൈശാഖ്. അപ്പൊ അന്ന് അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇട്ടു. പിന്നീട് ഓരോരുത്തരായിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നു. ഇപ്പൊ ഇരിക്കുന്നവരൊക്കെ കുറച്ചുകൂടി ആളുകൾ ഉണ്ടായിരുന്നു. അത് ഓരോ മീറ്റപ്പ് കഴിഞ്ഞപ്പോൾ കൊഴിഞ്ഞു പോകുന്നതാണ്, കാരണം റെസ്പോൺസ് ഇല്ലാത്ത കുറെ നിർജീവമായിരിക്കുന്നവരെ നമ്മൾ ഒഴിവാക്കിയതിന്റെ പേരിൽ കുറച്ച് പേരൊന്നുമില്ല. എന്നാലും ആ തുടക്കം മുതൽ തന്നെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകൾ ഇപ്പോഴുണ്ട്. ഇതിൽ വേറെ പ്രത്യേകിച്ചത് എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ. ഒന്നിച്ച് യാത്ര ചെയ്തവരുണ്ട്, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവരൊക്കെ ഉണ്ട് ഇതിൽ കൂട്ടത്തിൽ എല്ലാവരും. അത് വലിയൊരു സന്തോഷമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആദ്യത്തെ ഒരു മീറ്റപ്പ് വെച്ചു കാസാലൂസിയില്. അന്ന് എന്നെ അവിടെ രീതിയിലാണ് കാസാലൂസി ചെയ്തത്. അപ്പൊ നേരത്തെ പറഞ്ഞ വൈകി വന്ന ഷെയ്മാണ്, ഷെയ്മി മനോജേട്ടനോട് അന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത പരിപാടിയായിരുന്നു കാസാലൂസി. കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് ചെയ്ത പരിപാടിയാണ് ഇത്. പെട്ടെന്ന് തട്ടിക്കൂട്ടിയ പോലത്തെ പരിപാടിയാണ്. നമ്മൾ ബൃഹത്തായ ഒരു മീറ്റപ്പാണ് അതിന് ശേഷം ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം എല്ലാവരും തിരക്കുള്ള ആളുകളാണ്, എല്ലാവരും കൂടി സെറ്റ് ചെയ്ത് വരാനുള്ള കുറച്ചുകൂടി നല്ല ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത്. പ്രിയമുള്ളവരെ, ഞാൻ പരിചയപ്പെടുത്തില്ല, ഞാൻ നൗഷാദ് ആലവി, സകലകല ബ്ലോഗ്സ് എന്നാണ് ചാനലിന്റെ പേര്. നമ്മുടെ പരിപാടി